ഭാര്യ ഇന്ന് വരെ അവർ ആക്ഷേപം പറഞ്ഞിട്ടില്ല, അവർക്ക് കേസുമില്ല. കാരണം കള്ളക്കടത്ത് സാധനം പോലീസല്ലാതെ പിന്നെ ആരാ പിടിക്കുക? അത് അന്വേഷിക്കാൻ രാജ്യം മുഴുവൻ നടന്ന് വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നു. ഇവൻ പറയുന്നേ ഇവനെന്തായാലും താല്പര്യം. അപ്പൊ കാരിയറിന്റെ കയ്യിൽ നിന്ന് പോലീസിന്റെ പിഴയിൽ പെടാതെ പുറത്തു വന്നാൽ അത് അടക്കം ചെയ്യുന്ന പണി ഇയാളെ കയ്യിലാവോ? അതടങ്ങൽ ഇയാൾക്കാണെന്നുള്ളതല്ലേ അത് നഷ്ടപ്പെട്ട വിരോധമല്ലേ കളിക്കണേ? അപ്പൊ ഈ ബിസിനസ് എത്രയോ കാലമായി നടത്തുന്നു ഇയാൾ എന്നുള്ളതേ മനസ്സിലാക്കണ്ടേ? എല്ലാ കാരിയർമാരും നഷ്ട പോലീസെ പിടിച്ചു കൊണ്ടുപോയവർ മുഴുവൻ ഞാൻ തെളിവെടുത്തിട്ടുണ്ട് എന്നയാൾ പറയണേ. ഇയാൾക്ക് സമാന്തര പോലീസ് പണിയുണ്ടോ? കസ്റ്റംസുകാരല്ലേ കള്ളക്കടത്ത് പിടിക്കേണ്ട ആളുകൾ? അതിൽ പെടാത്ത ഒന്നോ രണ്ടോ കേസ് പോലീസ് പിടിക്കും. അതും ലോക്കൽ പോലീസാണ്, ഡി ഐ ജി ഒന്നും വന്നിട്ടല്ല പിടിക്കല്. അവിടെയുള്ള കോഴിക്കോട് വിമാനത്താവളത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിലുള്ളത് കൊണ്ടോട്ടി പോലീസാണ് പിടിക്കുക. ഇത് ഡി ജി പി പിടിച്ചു എന്നാണ് ഇയാൾ പറയുന്നത്. ഇയാൾ പറയുന്നത് എന്നെ വിശ്വസിക്കാൻ വേണ്ടി. അതിലെ പത്രക്കാർ പ്രചരിപ്പിക്കുക എന്നല്ല, അവർക്കും വിശ്വാസമല്ല, അവരും തള്ളി പറയുന്ന ഒരു കാലം വരും. ഈ കാരിയർമാരും കള്ളക്കടത്തും അൻപറും തമ്മിലുള്ള ബന്ധമാണ് അന്വേഷിക്കേണ്ടത്. സത്യത്തിന് ഇയാളിത് പറയുമ്പോൾ അയാൾക്കുള്ള വലിയ കമ്പനിയുടെ വേറെ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയത്തിന് കൊലക്കേസും അക്രമവും കൊള്ളയും കൊലയും വർഗീയ കലാപവും ഒന്നും അയാൾക്ക് പറയാനില്ല. കള്ളക്കടത്ത് മാത്രമാണ്. അങ്ങനെ പോകുന്നു. പിന്നെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ് ശശി. ശശി പോലീസും ഒരു ഓഫീസർ ഡി ജി എ ഡി ജി പി തമ്മിലുള്ള ബന്ധമുണ്ട്. അക്രമം ചെയ്ത് മുഖ്യമന്ത്രി അത്ര നിസ്സാരനാണോ? മുഖ്യമന്ത്രിയുടെ കീഴിലിരുന്ന ഒരു സെക്രട്ടറിക്ക് അനങ്ങാൻ പറ്റുമോ? ഞങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. ഈ ശശി എന്ന് പറയുന്നത് 1987 ഞാൻ പൊതുമരാമത്ത് മന്ത്രിയാകുമ്പോൾ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. 3 കൊല്ലം പ്രവർത്തിച്ചിട്ടുണ്ട്. അയാൾ എങ്ങനെ ചെയ്യും എന്ത് ചെയ്യും എന്നൊക്കെ എനിക്കറിയാം. ഞാനന്ന് പാർട്ടിയിൽ പുതുതായി വന്ന ആളാണ്, പുതിയ മന്ത്രിയാണ്, പരിചയക്കുറവ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കാനല്ലാതെ എന്നെ ചൂഷണം ചെയ്യാനോ മറികടക്കാനോ ഒരു ശ്രമവും ശശി നടത്തിയിട്ടില്ല. അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞു, ഞാൻ മന്ത്രിസ്ഥാനം പോയി. പിന്നെ അദ്ദേഹം പാർട്ടിയിൽ പോയി, ഞാൻ ഇവിടെ പാർട്ടിയിൽ വന്നു, അത് വേറെ കാര്യം. അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയായിട്ട് ഇ കെ നാനാരുടെ സെക്രട്ടറിയായി. ഒരാക്ഷേപം ആർക്കും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല.